റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചെങ്ങല ഇന്ന് വൈകിട്ട് നടക്കും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് മനുഷ്യച്ചെങ്ങല. തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും കാസർഗോഡ് നിന്ന് കെ വി ബൈജുവും ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ, ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്, എപ്പോഴാണ് ആരംഭിക്കുക? പക്ഷേ കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള വലിയ പ്രതിഷേധത്തിനാണ് ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാജ്ഭവന് മുന്നിലാണുള്ളത്. ഇവിടെ വേദി ഒരുങ്ങുകയാണ് നേതാക്കൾക്ക് സംസാരിക്കാനുള്ള. ഇവിടുത്തെ അവസാന കണ്ണിയായി അണിചേരുന്നത് ഇ പി ജയരാജനാണ്. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ ചേരുന്നുണ്ട്. ഷിജു, മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. റെയിൽവേ ദുരിതം, അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുന്നത്, സാമ്പത്തികമായി ഞെരുക്കുന്നത്, എങ്ങനെയാണ് ഇന്നത്തെ സമരം പ്രതിഫലിക്കുക? ഇത് ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തിമത്തായ ഒരു യുവജന സമരമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ ഏതാണ്ട് 9.5 വർഷക്കാലത്തിലധികം ഈ രാജ്യം ഭരിക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. 70-71 കാലയളവിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുകയാണ്. അതോടൊപ്പം കേരളത്തോടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ അവഗണന, നമ്മൾ അവകാശ അധികാരങ്ങളോടുകൂടിയ ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക, ആവശ്യമായ റെയിൽവേ പരിഗണന തരാതിരിക്കുക, റെയിൽവേ യാത്ര ദുരിതകരമാക്കുക, ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം. അതോടൊപ്പം രാജ്യത്ത് രൂക്ഷമാകുന്ന തൊഴിലില്ലായ്മ, ഇപ്പോൾ യു പി എസ് സിയുടെ തന്നെ കണക്ക് പുറത്തു വന്നു. 2022-23 അല്ല, ഒരു വർഷത്തെ കണക്ക് വരുമ്പോൾ ഇന്ത്യയിലാകെ പി എസ് സി മുഖാന്തിരം സംസ്ഥാനങ്ങളിൽ നിയമിക്കപ്പെട്ടവരുടെ കണക്കെടുത്താൽ അതിന്റെ 50% കേരളത്തിൽ നിന്നുള്ള പി എസ് സി നിയമനമാണ്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കണ്ണ് തുറക്കണം. യുവജനങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾ കണ്ട് ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കണം. ഇവിടെ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് പിന്നെ അയോധ്യയുടെ പേരിൽ രാഷ്ട്രീയമായ പിന്നെ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടത് തൊഴിലാണ്, ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇവിടെ രാജ്ഭവൻ എന്നിൽ അവസാന കണ്ണിയാകുന്ന, കാസർഗോഡ് നിന്ന് സഖാവ് എ റഹീം ആദ്യ കണ്ണിയാകുന്ന, ഏതാണ്ട് 20 ലക്ഷം പേർ പങ്കെടുക്കുന്ന അതിവിപുലമായിട്ടുള്ള ഈ പ്രക്ഷോഭം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് വലിയ താക്കീതായിരിക്കും. ഡിവൈഎഫ്ഐ കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസക്കാലമായി ഈ വിപുലമായ പരിപാടിയുടെ ഭാഗമായി പ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ യുവജനങ്ങളും ഈ സമരത്തിന്റെ ഭാഗമായി അണിചേരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കടമ്പാട്ട് കോണം വരെയാണ് ജില്ലയുടെ പരിപാടി. ജില്ലയിൽ എങ്ങനെയാണ് ക്രമീകരിച്ചത്? തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരി എന്ന നിലയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ രാജ്ഭവനിൽ ആരംഭിച്ച് ഏതാണ്ട് 49.5 കിലോമീറ്റർ കടമ്പാട്ട് കോണം ജില്ലാ അതിർത്തി വരെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 19 കേന്ദ്രങ്ങളിൽ, പ്രധാനപ്പെട്ട 19 കേന്ദ്രങ്ങളിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ്. ഇവിടെ സഖാക്കൾ ഇ പി ജയരാജൻ, എം വി ഗോവിന്ദൻ മാഷ്, എം എ ബേബി, എസ് ആർ പി, അതോടൊപ്പം അനാവൂർ നാഗപ്പൻ, വി ജോയ്, എം വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, പ്രഭാവർമ്മ, മധുപാൽ, അങ്ങനെ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നാനാതുറകളിലെ ഒട്ടനേകം പേർ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ്, പ്രസിഡന്റ് വസീഫ് ദിവസങ്ങളായി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അണിചേരുകയാണ്. അവരൊക്കെ ഇവിടെ പങ്കെടുക്കും. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് വലിയ പ്രക്ഷോഭത്തിനാണ് ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുന്നത്.